Namaskaram, in the Namkur Sari drape gana. Adiam Mundani Rebagam pleats it. നമ്മള് സാരി ഫ്ലിറ്റ്സ് എടുത്തതിനു ശേഷം നമ്മൾ ഒന്ന് വെച്ചു നോക്കുക അളവ് കേട്ടോ പിന്നെ നമ്മൾ സെന്റർ ഫ്ലിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാരിയിലെ സാരി കൊത്തുന്ന തലയും പിന്നെ എവിടം വരെ വേണം എന്നുള്ളത് നമ്മൾ ഒന്ന് വട്ടം ചുറ്റി നോക്കുക അവിടെ വെച്ച് നമ്മൾ അടയാളത്തിന് ഒരു പിൻ കൊത്തി കൊടുക്കുക എന്നിട്ട് സെന്റർ ഫ്ലിറ്റ്സ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര വരെ സാരി ഫ്ലിറ്റ്സ് സെന്റർ ഫ്ലിറ്റ് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കിട്ടും നമുക്ക് കേട്ടോ സാരി ഉടുപ്പിക്കുന്നതിനേക്കാളും മുൻപ് ആദ്യം നമ്മൾ മുന്താണി അത് പ്ലീറ്റ്സ് എടുക്കുക പിന്നെ അതിനുശേഷം സെൻ്റർ പ്ലീറ്റ്സ് അളവെടുത്തിട്ട് അതും പ്ലീറ്റ്സ് എടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് സാരി ഉടുക്കാൻ എളുപ്പമായിരിക്കും പെട്ടെന്ന് നമുക്ക് സാരി ഉടുപ്പിക്കാൻ പറ്റും ഇപ്പോൾ സെൻ്റർ പ്ലീറ്റ്സും മുന്താണിയും നമ്മൾ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താ അയൺ ചെയ്യുക കേട്ടോ അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതായത് ചൂട് കൂടരുത് സാരി ഉടുപ്പിക്കാൻ നേരത്ത് നമ്മൾ സെൻ്റർ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് നമ്മൾ താഴെയൊക്കെ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം എന്നാലേ നമുക്കത് ശരിക്കും ഉടുപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ സൈഡിൽ കണ്ടോ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ കൊച്ചു കൊച്ചു ഫ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്ക് അവിടെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും സൈഡ് അത് ചെറിയ ഫ്ലീറ്റ്സുകളായിരിക്കും എടുക്കാനായിട്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഒരു രണ്ട് ഫ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പിൻ ചെയ്യുക അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ പിൻ ചെയ്യേണ്ടി വരും ആ ഭാഗത്തൊക്കെ
ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അടിയില് ലെങ്ത് കുറയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് സാരി മേലേക്ക് കയറി പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഓക്കേ, താങ്ക് യു.